2007-2008 കാലഘട്ടത്തിലെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി ഫ്ളാറ്റ് നിർമ്മിക്കാൻ കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഭൂമിക്ക് 1,20,00,000 രൂപയും കെട്ടിടത്തിന് 2,39,60,000 രൂപയും അടങ്കൽ തുക വകയിരുത്തി പദ്ധതിയും തയ്യാറാക്കി. തോപ്പുംപടി വില്ലേജിൽപ്പെട്ട GCDA 1.45 ഏക്കർ ഭൂമി ഇതിനായി കണ്ടെത്തുകയും ചെയ്തു. ഇത് വാങ്ങാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതിയും നൽകി. സെന്റിന് 80,000 രൂപ നിരക്കിൽ 1,16,00,000 രൂപ GCDA 2008 മാർച്ച് 9 കൈമാറുകയും ചെയ്തു. എന്നാൽ തുക കുറവാണെന്നും വില പുതുക്കി നിശ്ചയിക്കണമെന്നും GCDA ആവശ്യപ്പെട്ടതിനനുസരിച്ച് വില സെന്റിന് 1.4 ലക്ഷമാക്കി ജില്ലാ കളക്ടർ ഉയർത്തി. ഇതനുസരിച്ച് ശേഷിക്കുന്ന 87,00,000 രൂപ 2012 ഒക്ടോബർ 10 കോർപ്പറേഷൻ GCDA നൽകുകയും ചെയ്തു. ഭൂമിയുടെ മൊത്തം വിലയായ 2,03,00,000 രൂപ GCDA കൈമാറി 4 വർഷം പിന്നിട്ടെങ്കിലും ഇതുവരെയും പക്ഷേ സ്ഥലം കോർപ്പറേഷന് കൈമാറിയില്ല. ഭൂമി കൈമാറാൻ സർക്കാർ GCDA അനുമതി നൽകാത്തതിനെ തുടർന്നാണ് കൈമാറ്റം വൈകുന്നതെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. പട്ടികജാതി പുനരധിവാസമായതിനാൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പദ്ധതി നടത്തിപ്പ് വർഷങ്ങൾ വൈകുന്നത് പദ്ധതിയുടെ ചിലവും വർദ്ധിപ്പിക്കുന്നുണ്ട്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.